എല്ലാവർക്കും ന്യൂസ് ഫെസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് ടീം ഇന്ത്യയുടെ അടുത്ത മത്സരം. രണ്ട് ടെസ്റ്റ് മത്സരങ്ങളാണ് ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ കളിക്കുന്നത്. ഇന്ത്യയിൽ വച്ചാണ് രണ്ട് ടെസ്റ്റ് മത്സരങ്ങളും നടക്കുന്നത്. ഇപ്പോഴിതാ ബംഗ്ലാദേശിനെതിരെയുള്ള ആദ്യ ടെസ്റ്റിൽ ഇന്ത്യൻ ടീമിൽ നിരവധി മാറ്റങ്ങളാണ് ഗംഭീർ കൊണ്ടുവന്നിരിക്കുന്നത്. 4 പുതിയ താരങ്ങളെയാണ് ഇന്ത്യൻ ടീമിലേക്ക് ഗംഭീർ തിരിച്ചു വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് ആദ്യ ടെസ്റ്റ് മത്സരത്തിന്റെ കംപ്ലീറ്റ് പ്രിവ്യൂ അനാലിസിസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഒരു മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇന്ത്യൻ ടീം വീണ്ടും കളത്തിൽ ഇറങ്ങുകയാണ്. ഇത്തവണ ബംഗ്ലാദേശ് ആണ് ഇന്ത്യയുടെ എതിരാളികൾ. പുതിയ കോച്ചായ ഗംഭീറിന്റെ കീഴിൽ ഇന്ത്യ ആദ്യമായിട്ടാണ് ടെസ്റ്റ് മത്സരം കളിക്കാൻ പോകുന്നത്. അതുകൊണ്ടുതന്നെ ക്രിക്കറ്റ് പ്രേമികളെല്ലാം വളരെ ആകാംക്ഷയോടെയാണ് ഈ സീരീസിനായി കാത്തിരിക്കുന്നത്. ഈ ഒരു ടെസ്റ്റ് സീരീസ് ഇന്ത്യ തന്നെ തൂത്തുവാരും എന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. കാരണം ഇന്ത്യക്ക് മുന്നിൽ ബംഗ്ലാദേശ് ഒരു എതിരാളി പോലുമല്ല. രോഹിത്, കോഹ്ലി, ബുംറ, അശ്വിൻ, പന്ത്, രാഹുൽ എന്നിങ്ങനെ എല്ലാ സീനിയർ താരങ്ങളും ഇന്ത്യയുടെ സ്ക്വാഡിൽ ഉണ്ട്. അതുകൊണ്ട് ഇന്ത്യക്ക് ഇനി പേടിക്കാനില്ല. ബംഗ്ലാദേശിനെതിരെയുള്ള ആദ്യ മത്സരത്തിൽ ഇന്ത്യ പ്ലേയിംഗ് ഇലവനിൽ അടിമുടി മാറ്റം ആണ് വരുത്തിയിരിക്കുന്നത്. രോഹിത്, കോഹ്ലി, ബുംറ, രാഹുൽ എന്നിവർ ആദ്യ മത്സരത്തിന് അവൈലബിൾ ആകുമെന്നാണ് റിപ്പോർട്ട്. എന്നിരുന്നാലും ബംഗ്ലാദേശ് ടീമിനെ അത്ര വിലകുറച്ച് കാണാൻ സാധിക്കില്ല. കാരണം കഴിഞ്ഞ സീരീസിൽ പാകിസ്ഥാനെ അവർ നാണം കെടുത്തിവിട്ടിരുന്നു. അതുകൊണ്ടുതന്നെ ഇന്ത്യ സൂക്ഷിച്ചു കളിച്ചില്ലെങ്കിൽ അടിപതറും എന്നത് ഉറപ്പാണ്. ആദ്യ ടെസ്റ്റ് മത്സരം തന്നെ ജയിച്ച് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനം നിലനിർത്താൻ തന്നെ ആയിരിക്കും ഇന്ത്യയുടെ പദ്ധതി. രോഹിത്, കോഹ്ലി എന്നീ താരങ്ങളെല്ലാം ഇപ്പോൾ മികച്ച ഫോമിലാണ് കളിക്കുന്നത്. അതാണ് ഇന്ത്യയുടെ കരുത്ത്. ഈ ഒരു ടെസ്റ്റ് സീരീസിൽ ഇന്ത്യ 3 പുതിയ താരങ്ങളെയാണ് ടീമിലേക്ക് തിരിച്ചുകൊണ്ടുവന്നിരിക്കുന്നത്. അത് മറ്റാരുമല്ല അശ്വിൻ, പന്ത്, രാഹുൽ എന്നിവരാണ്. ഇവർ 3 പേരും ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തിയതോടെ ഇന്ത്യൻ ടീം കൂടുതൽ ശക്തിയാകും. ഓപ്പണിംഗിൽ രോഹിത് ജയ്സ്വാൾ സഖ്യം തന്നെയായിരിക്കും ഇറങ്ങാൻ പോകുന്നത്. 3 നമ്പറിൽ ഗിൽ കളിക്കുമ്പോൾ 4 നമ്പറിൽ കോഹ്ലി ഇറങ്ങും. 5 നമ്പറിൽ രാഹുലും വിക്കറ്റ് കീപ്പർ റോളിൽ പന്തും ഇന്ത്യൻ ടീമിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. മൊത്തത്തിൽ അടിമുടി മാറ്റവുമായിട്ടാണ് ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ ഇറങ്ങാൻ പോകുന്നത്. ഇനി ബംഗ്ലാദേശിനെതിരെയുള്ള ആദ്യ ടെസ്റ്റിന് ഇറങ്ങുന്ന ഇന്ത്യയുടെ പ്ലേയിംഗ് ഇലവൻ ഒന്ന് പരിശോധിക്കാം. രോഹിത് ശർമ്മ, ജയ്സ്വാൾ, ഗിൽ കോഹ്ലി, രാഹുൽ, പന്ത്, അശ്വിൻ, ജഡേജ്, കുൽദീപ് യാദവ്, മുഹമ്മദ് സിറാജ്, ബുംറ, ഇതാണ് ഇന്ത്യയുടെ പ്ലേയിംഗ് ഇലവൻ. ഇന്ത്യൻ താരങ്ങളെല്ലാം വലിയ ആത്മവിശ്വാസത്തിലാണ്. പുതിയ കോച്ചായ ഗംഭീറിന്റെ കീഴിൽ ഇന്ത്യ ടെസ്റ്റിൽ എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് നോക്കി തന്നെ കാണാം. ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന സീരീസ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് തന്നെയാണ് വിജയസാധ്യത കൂടുതൽ. എന്തായാലും ഇന്ത്യയുടെ ആദ്യ ടെസ്റ്റ് മത്സരത്തിനായി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.